നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് വീട് പണി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ബിൽഡറെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. 2.5 സെന്റ് സ്ഥലത്തിലൊക്കെ 5 അപ്പാർട്ട്മെൻ്റ് ഉള്ള വീട് പോലും ഇവർ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ നിർമ്മിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കേട്ടോ. ചെറിയ ചെറിയ ലോ ബഡ്ജറ്റ് വീടുകൾ മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണെങ്കിലും അവർ വളരെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് വീടുകളൊക്കെ നിർമ്മിച്ച് തരും. NRIs, അതായത് ഇന്ത്യയിൽ റെസിഡൻഷ്യൽ അല്ലാത്ത ആളുകൾക്ക് വിശ്വാസയോഗ്യമായ ഒരു കൺസ്ട്രക്ഷൻ കമ്പനീസൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ നിങ്ങൾ സമീപിക്കുവാണെങ്കിൽ നിങ്ങളുടെ ബജറ്റ് എത്ര ആയിക്കോട്ടെ അത് നല്ല പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് നല്ലൊരു ഭവനം, നിങ്ങളുടെ സ്വപ്ന ഭവനം അവർ നിർമ്മിച്ച് നൽകും. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല, നേരെ ഇവർ ചെയ്തിട്ടുള്ള 1-2 പ്രോപ്പർട്ടീസിലേക്ക് നമുക്ക് പോവാം. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം പരിചയപ്പെടാം. ഓക്കെ, നമ്മളങ്ങനെ പ്രൈം പ്രോജക്ട്സിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി സൈറ്റിലാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു സൈറ്റാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിനു മുന്നേ പ്രൈം പ്രോജക്ട്സിൻ്റെ അമരക്കാരനായ അർഷാദ് സാറിനെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. സാറേ നമസ്കാരം, വെൽക്കം ടു ദി വീഡിയോ. യെസ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടി അല്ലേ? തീർച്ചയായും. ഓക്കെ, എത്ര സെന്റ് സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്? വരുന്നത് 2.45 സെന്റ്. 2 സെന്റ് തികയില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു ചെറിയ പ്രോപ്പർട്ടി, ഒരു ചെറിയ പ്ലോട്ടിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് 2.5 സെന്റ് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഏകദേശം 5 അപ്പാർട്ട്മെന്റ് ആണ് അവരിവിടെ നല്ല സ്പേഷ്യസ് ആയിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ പാർക്കിംഗ് ഏരിയ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ 1-2 വാഹനങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാഹനങ്ങൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളിവിടെ കാഴ്ച വെച്ചിട്ടുള്ളത്. ഓക്കെ ഫൈൻ, അപ്പോൾ നമുക്ക് അപ്പാർട്ട്മെന്റ്സ് കാണാമല്ലോ. അടുത്ത് വരുന്നത് ഇത് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്. ഓക്കെ ഓക്കെ, ഷോ. മുകളിലേക്ക് വരുമ്പോൾ 1 BHK 2 എണ്ണം വെച്ചിട്ട് 2 ഫ്ലോറിലാണ്. ഓ, 2 ഫ്ലോറിലായിട്ട് 5 അപ്പാർട്ട്മെന്റുകളാണ് ഇതിൽ വരുന്നത്. ഈ കാണുന്നതാണ് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇതിലിപ്പോ 2 ഇന്നോവ കയറി കിടക്കാൻ പറ്റിയ സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം നമുക്കറിയാം ഇന്നിപ്പോ കൊച്ചി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ സ്ഥലപരിമിതി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കൊച്ചിയിൽ സ്ഥലം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഉള്ളത് തന്നെ. ചിലപ്പോൾ ചെറിയ പ്ലോട്ടുകൾ വർക്ക് തുടങ്ങാനായിട്ട് ബുദ്ധിമുട്ട്, അതായത് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ചെറിയ പ്ലോട്ടാണെങ്കിലും വ്യക്തമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബിൽഡിംഗ് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതും ഏറ്റവും കുറഞ്ഞ ലോ ബഡ്ജറ്റിലാണ് ഇവരുടെ കൺസ്ട്രക്ഷൻ കമ്പനി അതൊക്കെ എല്ലാം അല്ലേ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ ഫൈൻ, അപ്പൊ നമുക്ക് പറഞ്ഞതുപോലെ പ്ലാനിങ് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഏത് രീതിയിലും നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. വേറെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്? നമുക്ക് ഓഡിയൻസിന് അതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും. ഇതിപ്പോ നമുക്കൊരു സ്റ്റെയർ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, കോമൺ സ്റ്റെയർ കേസ് ആണ്. അപ്പൊ അതിന്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ പവറും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ CCTV കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അറിയാലോ ഒരു ചെറിയ പ്ലോട്ട് ആകുമ്പോൾ നമുക്ക് എല്ലാം അവിടെ സെറ്റ് ചെയ്യേണ്ടി വരും. വാട്ടർ ടാങ്ക് വേണ്ടി വരും. വലിയ പ്ലോട്ട് ആണെങ്കിലും ചെറിയ പ്ലോട്ട് ആണെങ്കിൽ എല്ലാം സെയിം തന്നെയാണ്. വാട്ടർ ടാങ്ക്, സെപ്റ്റിക് ടാങ്ക്, കിണർ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും. പിന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്. എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഷുവർ. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ പ്ലാനിങ് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ഇത്രയും കുറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ഇരിക്കുന്നതെങ്കിലും ഇവിടുത്തെ ഒരു സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നല്ല ഒരു വണ്ണമുള്ള ആൾക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് കയറി വരാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ വൃത്തിയായിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ CCTV ക്യാമറ കവറേജ് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റ് ഇവിടെയാണ്, 2-ആമത്തെയാണ്. ഇതിപ്പോ 1 BHK അപ്പാർട്ട്മെന്റ് ആണ്. 1 ബെഡ്റൂം ഹാളും കിച്ചൺ ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ്. അറിയാലോ ഇപ്പൊ ആ ഒരു സ്ഥലപരിമിതി നിന്നുകൊണ്ടുള്ള ഡിസൈൻ ആണ്, ഡിസൈനിങ് ആണ്. ഒരു ചെറിയ ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സിന് താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഉദ്ദേശിച്ചത്. ചെയ്തിട്ടുള്ളത് ഒരു ഹസ്ബൻഡും വൈഫ് ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് താമസിച്ചു പോകാം. അപ്പൊ ഈ കാണുന്നതാണ് ഫ്രണ്ടിലുള്ള നമ്മുടെ ആ ഒരു മെയിൻ എൻട്രൻസ് ഏരിയ. അതോടൊപ്പം തന്നെ കിച്ചൺ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് കബോർഡാണ്. ഇതിപ്പോ നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കബോർഡ് വർക്കാണ്. ഓക്കെ, ഷുവർ. എന്നാൽ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലും കൂടിയുള്ളതാണ്. അലുമിനിയം ഫൈബർ എല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു വർക്കാണ്. പുതിയ സ്റ്റൈലിലുള്ള രീതിയിലുള്ള ഒരു വർക്കാണ്.
വലിയൊരു എമൗണ്ടും വരുത്താത്ത രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. എല്ലാം നമുക്ക് സ്റ്റീൽ അലുമിനിയം ഇൻസേർട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അതുപോലെ തന്നെ രണ്ട് സ്പേസും തട്ടുകളും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് ഗ്രാനൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഫൈൻ. പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് ഈ ഡ്രിങ്കിങ് വാട്ടറിന് എല്ലാ കിച്ചണിലും നമ്മളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ നമുക്ക് ബെഡ്റൂമിന്റെ ആ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോകട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് നമുക്ക് ഇവിടെ വരുന്ന ആ ഒരു ബെഡ്റൂം കേട്ടോ. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണെന്ന് പറയാൻ സാധിക്കും. എത്രയാണ് ഇതിന്റെ അളവും കാര്യങ്ങളും? അതായത് ഒരു 8x9 സൈസ് ആണ് വരുന്നത്. ഓക്കെ ഷുവർ. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ വലിയൊരു സ്പേഷ്യസ് അല്ല, എന്നാൽ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ ഷുവർ. തീരെ കൺജസ്റ്റഡ് ആകാനും പാടില്ല, എന്നാ അറിയാമല്ലോ. പ്ലോട്ട് ആകുമ്പോൾ നമുക്ക് 5 അപ്പാർട്ട്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബെഡ്റൂമിന്റെ സൈസ് കാര്യങ്ങളെല്ലാം ആ ഒരു മെഷർമെന്റ് നിർത്തേണ്ടി വരും. ഓക്കെ ഷുവർ. അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ. പിന്നെ അത്യാവശ്യം വേണ്ടിയിട്ട് റൂമിന് വേണ്ടിയിട്ടുള്ള എല്ലാ പോയിന്റുകളും, ബെഡ് പോയിന്റുകളും, സ്വിച്ച് പോയിന്റുകളും, ഇലക്ട്രിക്കൽ പോയിന്റുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എസിക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള വിൻഡോ സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ടോട്ടൽ നമുക്ക് ഈ ഒരു പ്രൊജക്ടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്രയായിരിക്കും നമുക്ക് കംപ്ലീറ്റ്? 1600 സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വരുന്നത്. ഓക്കെ ഷുവർ. മൊത്തം ബിൽഡപ്പ് ഏരിയ വരുന്നത് 1600 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് നമുക്കൊരു അറൗണ്ട് 34 ലാക്സ് ആണ് നമ്മൾ അത്രയും വന്നോളൂ. ഓക്കെ. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ ക്ലയന്റ് ആയിട്ട് ഇരുന്ന് സംസാരിച്ച് അവരുടെ ബഡ്ജറ്റും കൂടി നോക്കിയിട്ടാണ് നമുക്ക് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ ഷുവർ. ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇപ്പൊ ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്, എന്നാൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആവുകയും ചെയ്യണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു 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 സംരംഭമാണ് ഇത്. അദ്ദേഹം ഇപ്പൊ സിഡ്നിയിലാണ് വർക്ക് ചെയ്യുന്നത്. സിഡ്നിയിലാണ്. ഷുവർ. അപ്പൊ ഞങ്ങളിത് പ്ലാൻ ചെയ്തതിനു ശേഷം ഫൈനൽ 2-3 തവണ മാറ്റം വരുത്തിയായിരുന്നു. അവസാനം ഫൈനൽ പ്ലാനിലേക്ക് എത്തി. ഓക്കെ. അപ്പൊ അതിനുശേഷം അദ്ദേഹം വർക്കിന് വേണ്ടിയിട്ട് സിഡ്നിയിലേക്ക് പോയി. ഓക്കെ ഷുവർ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ടെലഫോണിൽ കൂടിയാണ് സംസാരിച്ച കാര്യങ്ങളെല്ലാം. പിന്നെ അത് കഴിഞ്ഞ് വർക്ക് തീർന്നതിന് ശേഷമാണ് അദ്ദേഹം വന്ന് കാണുന്നത്. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാല് ആളില്ലാത്ത സദസ്സിലേക്ക് നമുക്ക് കമ്മിറ്റ്മെന്റ്സ് കൂടും. പിന്നെ ഷനൂബ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന്റെ ഓണറുടെ പേര്. പുള്ളി പറഞ്ഞിരുന്ന കാര്യം 2 പാർക്കിംഗ് കമ്പൾസറി ആയിട്ട് വേണമെന്ന് പറഞ്ഞു. പറഞ്ഞു. ഓക്കെ ഷുവർ. അപ്പൊ 2 കാർന്ന് പാർക്കിംഗ് എന്ന് പറയുമ്പോ 2.5 സെന്റില് പുള്ളി വിചാരിച്ചില്ല കിട്ടുമെന്നുള്ള പുള്ളി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഷുവർ. പക്ഷെ പുള്ളി കൊണ്ടുവന്ന പുള്ളിയുടെ ഇന്നോവ കയറ്റിയുടെ 2 സ്പേസിലും ഇന്നോവ കേറി കിടക്കും. അതുപോലെ തന്നെ ഓരോ ഫിറ്റിംഗ്സും ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. ഇത് വുഡൻ ആണോ? അത് സ്കിൻ ഡോർ ആണ്. സ്കിൻ ഡോർ ആണല്ലേ. ഓക്കെ ഷുവർ. നമുക്കിനി ബാത്റൂമിന്റെ കാഴ്ചകൾ കാണാം കേട്ടോ. നല്ല സ്പേഷ്യസ് ആണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ബാത്റൂമും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ് കേട്ടോ. ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് സെറയാണ് അല്ലേ. ഓക്കെ ഷുവർ. സെറയുടെ ബേസിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ എത്ര ലക്ഷറി വേണമെങ്കിലും നമുക്ക് കേറ്റാൻ പറ്റുള്ളൂ. ഓക്കെ ഫൈൻ. ടൈലിനാണെങ്കിലും ബാത്റൂം ഫിറ്റിംഗ്സിലാണെങ്കിലും ഓരോ ആളുകളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കത് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ ഒരു അപ്പാർട്ട്മെന്റ് കൂടി ഉണ്ടല്ലേ. ഒരു അപ്പാർട്ട്മെന്റ് കൂടി ഫ്ലോറിലുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും പറയുന്നത് മിറർ ഇമേജ് പോലെയാണ് ഡിസൈൻ ചെയ്തത്. ഇതേപോലെ തന്നെ അപ്പുറത്തെ ഡിസൈൻ നമുക്ക് ഉണ്ട്. ഓക്കെ ഷുവർ. ഇത് തന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഇത് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെ NRI ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയതായിട്ട് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ സാറിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി താഴെ കാണുന്ന നമ്പറിൽ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതിലൊരു കാര്യം കൂടി ഉള്ളത്, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ചെറിയ പ്ലോട്ടുള്ള കൈവശമുള്ള ആൾക്കാർ തന്നെ വർക്ക് തുടങ്ങാനായിട്ട് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണ് തീർച്ചയായിട്ടും. കാരണം ഇത് ഇത്ര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ ഈ വർക്ക് തീർന്നതിന് ശേഷം ഇതിന്റെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും. അപ്പൊ അവര് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടി തന്നെ ഇത് എത്ര സെന്റ് ആണ്, ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എൻക്വയറീസ് ചെയ്തു. അപ്പൊ അതാണ് ഞാൻ അംബരീഷ് ഇപ്പൊ ഇത് തന്ന് ഇത് അയച്ചു തന്നത്. ഓക്കെ ഷുവർ. അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടിട്ട് ഈ 2.5 സെന്റ് തികച്ചില്ലാത്തൊരു സ്ഥലത്ത് 5 അപ്പാർട്ട്മെന്റ് പണിതെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി. തീർച്ചയായിട്ടും. അതാണ് ഞാൻ വന്ന് സാറിനെ മീറ്റ് ചെയ്യാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ചെറിയ പ്ലോട്ട് ആണെങ്കിലും വലിയ പ്ലോട്ട് ആണെങ്കിലും, ചെറിയ പ്ലോട്ട് ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ അതില് എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമുക്ക് ബിൽഡിംഗ് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ബിൽഡിംഗ് ആകുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മെറ്റീരിയൽസ് അടിക്കാനുള്ള സ്പേസ് ഉണ്ടാകില്ല, വർക്കേഴ്സ് നിന്ന് പണിയാനുള്ള സ്പേസ് ഉണ്ടാകില്ല, അങ്ങനെ എല്ലാം ഒരു നെഗറ്റീവ് ഇതായിരിക്കും വരുന്നത്. പക്ഷെ വർക്ക് തീർന്നു കഴിയുമ്പോഴത്തേക്കും വലിയൊരു എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് അതൊരു ഒരു കൗതുകമാണ്. ചെറിയ പ്രൊജക്ടുകൾ ചെയ്യുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും. വലിയ പ്രൊജക്ട് ഇപ്പൊ അംബരീഷ് സമയം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ 1-2 പ്രൊജക്ടും അടുത്ത പ്രൊജക്ട് നമുക്ക് കാണാം. പാരമ്പര്യം ഞാൻ 2003 തൊട്ട് ഞാൻ ഇവിടെ ഈ കൊച്ചിയിൽ തന്നെ
കൺസ്ട്രക്ഷൻ ഫീൽഡിലുണ്ട്, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം നമ്മുടെ ക്ലയന്റ്സ് സമീപിക്കാവുന്നതാണ്. നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. അപ്പൊ അവരുടെ ഇപ്പൊ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വർക്ക് തന്നെ ഞാൻ 2006 ചെയ്തിട്ടുണ്ടായിരുന്നു. 2016 അപ്പൊ അത് ആ ബന്ധം എന്ന് പറയുമ്പോൾ പുള്ളി എന്ത് ചെയ്താലും പുള്ളിയുടെ കേരളത്തിൽ വരുന്ന എന്ത് വർക്ക് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധത്തിലാണ് വരുന്നത്. ഞാൻ ഇതായിട്ട് പറയുന്നില്ല, വലിയൊരു സംഭവമായിട്ട് പറയുന്നില്ല, പക്ഷെ അതൊരു ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒരു വട്ടം നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും. അപ്പൊ നമുക്കിനി അടുത്ത സൈറ്റിലേക്ക്, പ്രൈം കൺസ്ട്രക്ഷൻസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രൊജക്ട് പ്രോപ്പർട്ടിയിലേക്കാണ് കേട്ടോ ഇപ്പൊ സാർ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഇതും അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഇത് ഒരു ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ട് ഒരു വലിയ ഒരു അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വലിയ പ്രൊജക്റ്റാണ്. അതൊരു ലോ ബഡ്ജറ്റ് പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ വീട് എന്നുള്ള കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊരു ഒരു ഒരു ഫീലിംഗ് ആണ്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫീലിംഗ്. തീർച്ചയായും. അപ്പൊ ഇതൊരു കുറച്ചുകൂടി വലിയൊരു പ്രൊജക്ട് എന്നുള്ള രീതിയിൽ ഒരു 5,500 square feet വലിപ്പമുള്ള ഒരു ഒറ്റ വീടാണിത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു ഔട്ട് ഹൗസ് കൂടി കൂടിയുണ്ട്. പിന്നെ എനിക്ക് പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇതൊരു സിറ്റി ആണെങ്കിൽ കൂടി ഒരു ഗ്രാമീണമായ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പ്രൊജക്റ്റ്. ആദ്യം കണ്ട പ്രൊജക്ട് എടപ്പള്ളിയിലായിരുന്നു. ഈ കാണുന്ന പ്രൊജക്ട് ഇപ്പോ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പാഡി വ്യൂ ആണ്. പിന്നെ ലോങ് വ്യൂ എന്ന് കിട്ടുകയാണെങ്കിൽ മൗണ്ടൻ വ്യൂ കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ. അത് അതിരപ്പള്ളി റേഞ്ചിലേക്ക് കിട്ടുന്ന അതിരപ്പള്ളി മലനിരകളുടെ കാഴ്ച ചില സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംരംഭമാണ് ഇത്. ഇത് ഇന്ത്യൻ ബേസ്ഡ് ക്ലയന്റ് തന്നെയാണോ അല്ലെങ്കിൽ എൻആർഐസിന് വേണ്ടിയിട്ടാണോ? ഇന്ത്യൻ ബേസ് ആണ്. അവർ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. ചെന്നൈയിൽ സെറ്റിൽഡ്. ഇവിടെയും ഒരു അവർക്ക് അവരെ സ്വദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് അവർ സെറ്റിൽ ആകാനായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 99% കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വീട് കാണാം. അപ്പൊ നമ്മുടെ പ്രൈം പ്രൊജക്ട്സ് ഈ പറയുന്ന പോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിലുള്ള വീടുകളും ചെയ്യും. ഇതുപോലെയുള്ള ഒരു പോയിന്റ് കൂടി ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് 2.5 cents ആയിരുന്നു. 16 cents അതിന്റേതായ ചെറിയൊരു വിശാലത ഉണ്ടാവും. അപ്പൊ നമുക്ക് പറഞ്ഞപോലെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരു ഔട്ട് ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏരിയയിൽ വരുന്ന വ്യത്യാസമാണ്. ഈ കാണുന്നതാണ് ഔട്ട് ഹൗസ്. അപ്പൊ ഈ ഫ്ലോർ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ഏരിയ വെച്ചിട്ടുള്ള, അങ്ങോട്ട് പോകുന്ന അല്ലെങ്കിൽ അകത്തേക്ക് പോകണം. അകത്തേക്ക് പോകുന്നു. നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ രണ്ട് ഗേറ്റ് ആണ് ഇപ്പൊ ഇതിനുള്ളത്. എൻട്രൻസ് ആയിട്ട് രണ്ട് ഗേറ്റ് ഉള്ളത്. അത് മെയിൻ ഗേറ്റും. ഇത് നമുക്ക് വണ്ടി അധികം വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ്. സ്പേസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിലൂടെ തന്നെ അകത്തേക്ക് പോകാം. ഓക്കെ. ഫ്രണ്ടിൽ തന്നെ ഒരു സിറ്റ് ഔട്ട് ഏരിയ, ബ്യൂട്ടിഫുൾ പൂമുഖം പോലെയുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പൂമുഖം. ഓക്കെ. അതുപോലെ തന്നെ അവിടെ ഒരു പാർക്കിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പോർച്ചാണ്. പോർച്ചാണ്. ഓക്കെ. നമുക്ക് ഇതിലൂടെ ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ പറ്റും. എൻട്രി ചെയ്യാൻ പറ്റും. പിന്നെ പില്ലേഴ്സ് കൊടുത്തിട്ടുള്ള വർക്കാണ് അല്ലെ? പില്ലേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു വർക്കാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഫ്രണ്ടിൽ നല്ല വിശാലമായിട്ടുള്ള രണ്ട് വിൻഡോ സ്പേസുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഫ്രണ്ട് എൻട്രൻസ് വരുന്നത് അല്ലെ? ഫ്രണ്ട് എൻട്രൻസ് നല്ല രീതിയിൽ തന്നെ ക്ലയന്റിന്റെ ആവശ്യപ്രകാരം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഫൈൻ. അതുപോലെ ഒരു കൊത്തുപണി ചെയ്യാനായിട്ട് അവർ പിക്ചർ തരികയും അപ്പൊ അതനുസരിച്ച് നമ്മളത് ഫൈനൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഷുവർ. അകത്തേക്ക്. ഓക്കെ. എന്ത് മെറ്റീരിയലാണ് നമ്മൾ ഡോർ ചെയ്തിട്ടുള്ളത്? തേക്കാണ്. തേക്കിലാണ് അല്ലെ? ഓക്കെ, പ്യുവർ തേക്കിലാണ് ഡോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ വീടിന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഏരിയ അല്ലെ? അതെ. ഇതൊരു ഡ്രോയിങ് റൂം ആണെന്ന് നമുക്ക് പറയാനോ? ഡ്രോയിങ് റൂം ആണ്. ഡ്രോയിങ് റൂം ആണ്. വിശാലമായിട്ടുള്ള ഡ്രോയിങ് റൂം ആണ്. അതുപോലെ തന്നെ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് പിന്നീട് നമ്മൾ പ്രവേശിക്കുന്നത്. ഫാമിലി ലിവിംഗ് ഉണ്ട്, ഡൈനിങ് സ്പേസും ഉണ്ട്. ഡൈനിങ് സ്പേസും ഉണ്ട്. ഇതൊരു ഡൈനിങ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫാമിലി സ്പേസ് നമുക്കുണ്ട്. ഇതെല്ലാം പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്കൊരു ടി വി യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്യാനായിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ്? മൾട്ടിവുഡ് ഒക്കെ തന്നെയാണ്. മൾട്ടിവുഡ് വെച്ചിട്ടാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പോൾ നല്ല വിശാലത നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാണ്, വെർട്ടിക്കലി ഓപ്പൺ ചെയ്യുന്ന സ്റ്റോറേജ് സ്പേസ് ആണല്ലേ? ഓക്കെ. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ രണ്ട് കോട്ടിയാട് വരുന്നുണ്ട്. കോട്ടിയാടുണ്ട്. അപ്പൊ നമുക്കൊരു വെളിച്ചം പ്രശ്നമല്ല. ഈ ഒരു വീടിന്റെ പ്രത്യേകത നാച്ചുറൽ ലൈറ്റിംഗിലാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഇപ്പൊ പകൽ സമയത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇലക്ട്രിസിറ്റി ലൈറ്റിന്റെ ആവശ്യമില്ല. നാച്ചുറൽ ലൈറ്റിൽ നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അത് ഫൈനൽ ആയിട്ടില്ല. പൂൾ വേണ്ടവർക്ക് ചെറിയൊരു പൂളും ചെയ്യാം. അത് വേണമെങ്കിൽ ചെയ്യാം. അക്കോർഡിംഗ് ടു ക്ലയന്റ് അല്ലെ? ക്ലയന്റിന്റെ ആവശ്യപ്രകാരമാണ് അത് ചെയ്തു കൊടുക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ എക്സ്റ്റൻഷനിൽ നിന്ന് തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കോട്ടിയാട് കൊണ്ട് അതുപോലെ കോട്ടിയാടിന്ന് ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു ഓപ്പണിംഗ് ഗേറ്റ് അല്ലേ? അതെ.
ഓപ്പണിംഗ് ഗേറ്റും അല്ലേ പറയുന്നത്? തീർച്ചയായും ഓപ്പണിംഗ് ഗേറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ വീണ്ടും ആ പാഡി ഫീൽഡ്, ആ ഒരു പാടത്തേക്കാണോ പോകുന്നത്. നല്ല രസകരമായിട്ടുള്ള കാഴ്ച. അപ്പൊ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ വേണേലും നമുക്ക് തുറന്നിട്ട് പച്ചപ്പ് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ ഒരു സ്പേസ് വീടിന്റെ ഉള്ളിലേക്ക് ലൈറ്റിനെയും വായുവിനെയും വെളിച്ചത്തെയും ഒരുപാട് കടത്തി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ശരിക്കും ഒരു നാച്ചുറൽ വേ ഓഫ് കൺസ്ട്രക്ഷൻ ആണെന്ന് പറയാൻ സാധിക്കും. ഇതിപ്പോ താഴെ വരുന്നത് രണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട്, മൂന്ന് ബെഡ്റൂം ഉണ്ട്. അതെല്ലാം അറ്റാച്ച്ഡും ആണ്, ഡ്രസ്സിംഗ് ഏരിയയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ കാണുന്നതാണ് നമുക്ക് ആ ഒരു ബെഡ്റൂം ഉള്ള കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ്. അപ്രോക്സിമേറ്റ്ലി 426-450 എന്നുള്ള ഒരു മെഷർമെന്റിൽ വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഓക്കെ, പിന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, പിന്നെ വാർഡ്രോബ്, പിന്നെ അത് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. അത്യാവശ്യം വലിയ നല്ല സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള വാർഡ്രോബ്സ് ആണ് കേട്ടോ. ബാത്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് നിങ്ങൾ കാണുന്നത്. എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ, നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമുക്ക് ബാത്റൂം കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ആണ്. ടൈൽ വർക്കുകളും കാര്യങ്ങളും എല്ലാം നല്ല ഡീസെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡഡ് ആയിട്ട് ഫിറ്റിംഗ്സ് ആണ്. ആണല്ലേ, ഓക്കെ. എന്ത് ടൈലാണ് നമ്മൾ ഇവിടെ ഈ ഇത് കജാരിയാണ്. കജാരിയാണ് ഹോൾ ഏരിയയിൽ വരുന്നത്. ആറേക്കാണ്. ആറേക്കാണ്. സൈസ് കൂടുതലാണ്. സൈസ് കൂടുതലാണ്. എത്ര സൈസിന്റെ ടൈലാണ് ഫ്ലോറിൽ വന്നത്? 240 ആണ് അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പൊ നല്ല ഒരു ഫീൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ അവർ കോമൺ ആയിട്ടൊരു കോമൺ ബെഡ്റൂം ഇതാണ്. മറ്റൊരു ബെഡ്റൂം ഇതാണ്. മറ്റേ ബെഡ്റൂം അപ്പുറത്തുണ്ട്, രണ്ടാമത്തെ ബെഡ്റൂം. ഇതാണ് ഒരു തേർഡ് ബെഡ്റൂം ആയിട്ട് വരുന്നത്. മെഷർമെന്റ് ഏകദേശം സെയിം ആണ്. സെയിം ആണ്. ഇതിനും ഉണ്ട്, ഇതിനും ബാത്റൂം സൈഡാണ്. മൂന്ന് ബെഡ്റൂമിനും ഈ പറയുന്ന ഇതേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ചെറിയ വ്യത്യാസം, പക്ഷെ കുറച്ച് വിശാലമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഫൈൻ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണെന്ന് പറയാൻ സാധിക്കും. ഇതിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 99% വർക്കും അല്ലെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്? അതെ, 99% തന്നെ പറയാം. മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഫൈൻ. അത് കിച്ചൺ ആണ്. കിച്ചൺ ഏരിയ. കിച്ചണിൽ വരുമ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ക്ലയന്റ് തന്നെ ഒപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഓക്കെ, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട്, പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ കബോർഡ് വർക്കുകൾ എല്ലാം ഇത് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓക്കെ, ഷുവർ. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സെക്കൻഡ് കിച്ചനും സ്പേസ്, വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതും ഈ പറയുന്ന പോലെ വർക്കിംഗ് കിച്ചൺ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെയാണ്. പിന്നെ മനോഹരമായിട്ടുള്ള ഒരു കിണർ ഉണ്ടെന്ന് പറയാൻ സാധിക്കും ശുദ്ധവെള്ളത്തിന് വേണ്ടി. നമുക്ക് ഇതിനൊരു പ്യൂരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുകൾ നിലയിലേക്ക് നമ്മൾ വരുവാണ് കേട്ടോ. സ്റ്റെയർ കേസ് അത്യാവശ്യം നല്ല വീതിയോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായിട്ട് ഗ്ലാസ് ഫിനിഷ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ. പിന്നെ ഹാൻഡ് റെയിൽ എന്ത് മെറ്റീരിയൽ നമുക്ക് ഈ മെറ്റീരിയൽ എന്താണ്? വുഡൻ മെറ്റീരിയൽ തന്നെയാണ് അല്ലേ. ഓക്കെ, ഷുവർ. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരും. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഏരിയ ആണ് ഇതെന്ന് പറയാൻ സാധിക്കും. അത്യാവശ്യം നമുക്കൊരു ടി വി ഒക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം ആണ് അവൈലബിൾ. പിന്നെ ഒരു ഒരു ഫ്രണ്ടിൽ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഉണ്ട്. ബാക്ക് സൈഡിൽ രണ്ട് ബാൽക്കണീസ് ഉണ്ട്. ഓക്കെ, ഷുവർ ഷുവർ. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. അതെ അതെ, മനോഹരമായിട്ട് ഓപ്പൺ സ്പേസ് ചെയ്തിട്ടുണ്ട്. അതെ, ഇത് പർഗോളയുടെ ടോപ്പിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഒരു വലിയൊരു ഹോളാണ്. ഹോളാണ്. ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോം തിയേറ്റർ കൺസെപ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും. ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടേ. ഇപ്പൊ എന്തായാലും ഇത് വർക്ക് തീർന്നിട്ടില്ല. അപ്പൊ എന്തായാലും അവർക്ക് അതിനുള്ള ഒരു ചോയ്സ് ഉണ്ട്. ക്ലയന്റിന്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. വുഡൻ ടെക്സ്ചർ ഉള്ള ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതും താഴെയുള്ള ബെഡ്റൂമിന് അതേ ഡൈമെൻഷൻ പോലെ സെയിം ഡൈമെൻഷൻ ആണ്. ഈ പറയുന്ന പോലെ നാല് ബെഡ്റൂമിലും അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ, അതുപോലെ ബാത്റൂമും ആണ് വരുന്നത്. ഓരോ ബാത്റൂമിൽ ഇരിക്കുന്ന ഓരോ കോൺസെപ്റ്റ്. അതെ, ഓരോ കോൺസെപ്റ്റ് ക്ലയന്റിന് വിട്ടു കൊടുത്തിരിക്കുന്നതാണ്. അവർ സെലക്ട് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് ടൈൽ ചെയ്തിട്ടുള്ളതാണ്. ഇനിയാണ് നമ്മുടെ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള പോർഷനിലേക്ക് നമ്മൾ ഇനി പോകുന്നത്. കാരണം ഇങ്ങനെ ഒരു പോർഷൻ, ഇത് വർക്ക് ഇപ്പൊ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ താഴെ പറഞ്ഞു കഴിഞ്ഞ അവസ്ഥ തന്നെയാണ്. അതെ അതെ അതെ. ഈ പാഡി വ്യൂ. അപ്പൊ
ഈ ഒരു ഭാഗത്ത് നമുക്ക് പാഡി ഫീൽഡുകളാണോ നമുക്കുള്ളത്? അതായത് നമുക്ക് കൊയ്ത്ത് കഴിഞ്ഞ ഒരു പാടത്തിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ കിടക്കുന്നത്. ഇത് ആക്ച്വലി ഓണാണ് അല്ലെ? രണ്ടു മൂന്ന് വട്ടം തന്നെ അത് കൃഷി ഇറക്കുന്നതാണ്. ഇവിടെ ശരിക്കും ആദ്യം നമ്മൾ വർക്ക് തുടങ്ങിയപ്പോ ഡിസൈൻ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചിട്ടാണ് അത് ഇതിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ നമുക്കൊരു ഒരു ബാർബിക്യൂ പാർട്ടിയൊക്കെ നടത്താനായിട്ട് ഉള്ള ഒരു ഏരിയ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. വൈകിട്ടൊക്കെ വന്നിട്ട് ചെറിയൊരു പാർട്ടിയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. അധികം ഒരു സ്പേസും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ഒരു ഇതുണ്ട്, അവിടെ ഒരു അതിരപ്പള്ളി മലനിരകൾ നമുക്ക് ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ ഈ ഒരു ലാൻഡിനെ അവര് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പറയാൻ സാധിക്കട്ടെ. അതിന്റെ ഭംഗി ഒട്ടും ചോരാതെ തന്നെ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അവിടെയാണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ നാച്ചുറൽ ലൈറ്റിനൊക്കെ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു എയറിനെ, നാച്ചുറൽ എയറിനെയും ഒരുപാട് വീടിന്റെ അകത്തേക്ക് വിശാലമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ സൈസ് അനുസരിച്ച് അതും സൈസ് കൂട്ടിയില്ലെങ്കിൽ അത് അത് ശരിക്കും ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ നമുക്കതെല്ലാം നോർമൽ സൈസിനേക്കാളും കുറച്ചുകൂടി സൈസ് കൂടിയതാണ് വിൻഡോസും ഡോസും എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്, എല്ലാം ബ്രാൻഡഡ് ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്ലാനിലെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഓൾമോസ്റ്റ് അവരുടേതായ ടേസ്റ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രൈം പ്രൊജക്ട്സിന്റെ വിശേഷങ്ങൾ. ഏകദേശം 20 വർഷത്തോളമായി നമ്മുടെ എറണാകുളത്ത് അല്ലെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണെന്ന് പറയാൻ സാധിക്കും. ഒരുപാട് വർക്കുകൾ ഉത്തരവാദിത്തത്തോടുകൂടിയിട്ട് ഏറ്റെടുത്ത് സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്ത് ക്ലയൻസിന്റെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെ ഒരു ഫേമിന്റെ ഒരു റെപ്യൂട്ടേഷൻ ആണെന്ന് നമുക്ക് പറയാൻ, ഗുഡ് റെപ്യൂട്ടേഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു വീട് പണിയാനുള്ള ഘട്ടത്തിലാണ്, നിങ്ങളൊരു NRI ആണ് അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിശ്വാസയോഗ്യമായി അല്ലെ ആ ഒരു ഭദ്രതയോടുകൂടി തന്നെ നിങ്ങൾക്ക് പ്രൈം പ്രൊജക്ട്സിനെ ഈ ഒരു നിങ്ങളുടെ ആ ഒരു വർക്കുകളും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാവുന്നതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു അല്ലെങ്കിൽ പ്രോപ്പർട്ടി എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ അതിന് ഈ പറയുന്ന പോലെ രണ്ട് പ്രോപ്പർട്ടി കണ്ടുകഴിഞ്ഞാൽ രണ്ട് സൈസുള്ള പ്രോപ്പർട്ടി. അപ്പോൾ അതുകൊണ്ട് എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ സക്സസ്ഫുള്ളി നിങ്ങൾക്ക് ഒരു ഭവനം ചെയ്ത് തീർത്ത് പാർപ്പിടയോഗ്യമായ ഒരു ഭവനം ചെയ്തു തരാനായിട്ട് പ്രൈം പ്രൊജക്ട്സ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ സക്സസ്ഫുള്ളി സാറിനെ സമീപിക്കാം. പിന്നെ നമുക്ക് ഇനിയും നമുക്ക് പുതിയ പ്രൊജക്ട്സ് ഒക്കെ നമ്മുടെ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ വരുന്നത്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായില്ലെങ്കിലും ചിലപ്പോൾ മറ്റൊരാൾക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ പ്രയോജനകരമായേക്കാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.